കാരണം എന്നെ കുത്തുന്നതിയോ ഞാൻ അങ്ങോട്ട് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലാണ് കുത്തുമ്പോ ചിലപ്പോ ഒരളവ് ഒരു ഇഞ്ച് എന്റെ മനസ്സിൽ ചിലപ്പോ എന്ത് വന്നിട്ടുണ്ടാകും, എടാ നീ എന്നെ തുപ്പിയല്ലോ എന്ന് പറഞ്ഞ ആ ദേഷ്യത്തിനായിരിക്കും കത്തി അങ്ങോട്ട് ഇറക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് കൂലി കിട്ടൂല, ഇത് റബ്ബിന്റെ ഭാഗത്ത് കൂലി കിട്ടാനുള്ള ഏർപ്പാടാണ്. അപ്പൊ അവിടെ എഴുന്നേറ്റ് വെക്കുമെന്ന് പറഞ്ഞു അയാളിങ്ങനെ അന്തം വിട്ടിരിക്കുക, കാരണം കഴുത്തിലോട്ട് ഇപ്പൊ കത്തി വെക്കുമെന്നുള്ള സ്റ്റൈലിൽ നിന്നതാണ്. ഇവൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് വേറെ ആൾക്കാർ വെട്ടി അവനെ തീർക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചോണ്ടിരിക്കണം, നിങ്ങൾ വിളിപ്പിച്ചാൽ ഇനി അതൊക്കെ ഞാൻ ചിന്ത, അയ്യോ അവനെ വെറുതെ വിട്ടല്ലോ, അവൻ ഇപ്പോഴെങ്ങാണോ ഉണ്ടോ ഏത് അവനെ തീർത്ത്. പക്ഷെ എന്താ സംഭവം, അലി റളിയല്ലാഹുവിന്റെ ഈമാനാണ്, കാരണം അല്ലാഹുവിന് വേണ്ടിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. ഒന്നാമതായി എനിക്ക് ഏറ്റവും ഈ ദുനിയാവിന് ഇഷ്ടം നല്ല ഉഷ്ണകാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ്, നോമ്പ് പിടിക്കലാണ്. രണ്ടാമത് ഏറ്റവും ഇഷ്ടം അതിഥികളെ സൽക്കരിക്കലാണ്. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം വാളുകൊണ്ട് ശത്രുവിന്റെ തല പെയ്തെടുക്കലാണ്. അടുത്ത ആളോട് ഞാൻ നിങ്ങൾ ചോദിച്ചു, ഉസ്മാനെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? തൊട്ടടുത്ത ആള് ഉസ്മാൻ അടുത്ത മരുമോനെ, ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇസ്മാഉൽ ജാഈ വൽകസാഉൽ ആരീ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉടനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ്, ഇസ്മാഉൽ ജാഈ, വല്ലാതെ വിശന്നിരിക്കുന്നതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വയറ് നിറച്ച ആഹാരം കൊടുക്കലാണ് നബിയേ. വിശന്നു വലഞ്ഞതാകുന്ന വ്യക്തിക്ക് വയറ് നിറച്ച ആഹാരം നൽകലാണ് നബിയേ. ഇസ്മാഉൽ ജാഈ, വിശന്നവന് വയറ് നിറച്ചാരം കൊടുക്ക. ഇസ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ് നിറപ്പിക്കാതെ. നോമ്പ് തുറപ്പിക്കുമ്പോഴത്തേക്കും നോമ്പ് തുറപ്പിക്കുന്ന ആള് വയറ് നിറപ്പിക്കണം, പ്രത്യേകം സുന്നത്താണ്. വയറ് നിറപ്പിക്കണം ആരുടെ? നോമ്പ് തുറക്കാൻ വന്നവന്റെ. പക്ഷെ വന്നവനോ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും വേണം, അല്ലാതെ മറ്റവൻ തുറപ്പിക്കാൻ എന്നാ പിന്നെ വയറ് മുഴുവൻ നിറച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് അവന്റെ നിക്കറൊക്കെ ലൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുത്തേക്കാൻ പാടില്ല. മറ്റേ തുറപ്പിക്കുന്നവരുടെ സുന്നത്ത് എന്താണ്? അയാൾ വയറ് നിറപ്പിച്ച് കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി നല്ലപോലെ ഭക്ഷണം വയറ് നിറപ്പിക്കണം. ആ വാക്കാണ് ഇവിടെ പറഞ്ഞത്, ഇസ്മാഉൽ ജാഈ, വിശന്നവന് വയറ് നിറച്ച് ആഹാരം കൊടുക്ക, എനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്നതാരാ പറയുന്നത്, അപ്പൊ ഇങ്ങനെ ഇരിക്കരുത്, ഇണ്ടാ എഴുന്നേപ്പിച്ച് നിർത്തും, പിന്നെ ഇടങ്ങേറാണ്ടി. വളരെ ശ്രദ്ധിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാൻ ഇങ്ങനെ നിർത്തി പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തിരിയാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു പോവാൻ. രണ്ടാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുകയാണ്, ദാഹിച്ച് പരവശനായവന് വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കലാണ്. ദാഹിച്ച് പരവശനായവന് നല്ല രീതിയിൽ വയറ് നിറച്ച് വെള്ളം കൊടുക്കുക, അവന്റെ ദാഹം ശമിപ്പിക്കുക, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയുന്നു? സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 20,000 ദിനാർ സ്വർണ നാണയം വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ സ്ഥലങ്ങളിൽ കിണർ കുത്തി കൊടുത്തിട്ടുണ്ടത്രേ. കിണറ് കുത്തി കൊടുത്തു 20,000 ദിനാറ് വെച്ചിട്ട്. എന്തിനാ? പാവങ്ങൾക്ക് വെള്ളം ധാരാളം കുടിപ്പിക്കുക, അതാണ് നിയ്യത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ചൂടുള്ള സമയത്ത് ചട്ടഞ്ചാൽ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, കുറച്ചാളുകൾ അതിലെ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യാ, വെള്ളം കൊടുക്കും. മുസ്ലിമിന് അമുസ്ലിമിന് എല്ലാവർക്കും കൊടുക്കും. വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ടാങ്കിൽ വെള്ളം നല്ല കാശേരം എന്ത് ചെയ്യാ, ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ജംഗ്ഷനിൽ വന്നാൽ മതി, എന്നിട്ട് അവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അതൊക്കെ ഭയങ്കര കൂലിയാണ്, വലിയ കൂലിയാണ്. നമ്മൾ അറിയൂല, പണമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാഹിച്ച് പരവശനായ ഒരു വെള്ളം വയറ് നിറച്ചു കൊടുക്കുക, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിലേറ്റവും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഓർത്തണം ഈ മൂന്ന് കാര്യങ്ങൾ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിവസ്ത്രനായിരിക്കുന്നവർക്ക് വസ്ത്രം നൽകലാണ്, വസ്ത്രം നൽകലാണ്. വസ്ത്രമില്ലാത്തതാകുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാര് കണ്ടുപിടിച്ചുകൊണ്ടവർക്ക് വസ്ത്രം ധരിപ്പിക്കലാണ്, പുതുവസ്ത്രം കൊടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും പ്രിയമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മൂന്ന് പേരും കഴിഞ്ഞു,
بمانة بتر رسول الله صلى الله عليه وسلم أبو بكر صديق تنقلوا تشوديتشو ما حبب إليك من الدنيا يا عمر يا عمر عمر بالخطاب تنقلوا عمر بالخطاب تنقلوا كذي نلا عمر بالخطاب تنقلوا تشوديتشو عمر بالخطاب تنقلوا دينغال كندا إشتام عمر بالخطاب رضي الله تعالى عنه بريوا يا الله من الرسول الأمر بالمعروف والنهي عن المنكر والقيام بأمر الله الأمر بالمعروف ننما غند جنغل كالبكيوغا ونهي عن المنكر تنما غند جنغل بيروديكيوغا والقيام بأمر الله الله عند كارينغال ندبل ورثوغا ربنا تيرمانغال ندبل ورثوغا إذ مونو ما نيكيتو مشتو നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക വൽ ഖിയാമു ബി അംരില്ലാഹ് അത് നടപ്പിൽ വരുത്തുക ഇത് മൂന്ന് പേരുടെയും ഓരോ വർത്തമാനം കേട്ടു അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് അല്ലാഹു റസൂൽ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അബൂബക്കറെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ അതാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു അമൽ നമ്മൾ കൊണ്ടുവരേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മാർഗ്ഗമാണ് فقال ابو بكر الصديق رضي الله عنه ابو بكر الصديق رضي الله عنه بريوايا يا رسول الله الله رسوله رسوله النظر الى وجهك وجمع المال للانفاق عليك والتوسل بقرابتك الله رسولي رسولي في دنيا من لكيت ومشتبت قارب تنل رمك الضوكلان النظر الى وجهك حبيبي رسول الله صلى الله عليه وسلم تنل رمك نبي نبي تنل رمك الضوكي لكلان إما بطاد كن ترنون تنل رمك الضوكي لكلان لكيت ومشتبت نبي وان وجمع المال للمنفاق عليك تنقلك تلوالك بني يا بغل الله أدوارك الآن نبي بغل اندي اونا پانت برمت پنی اڈتال تنقلك بني تلوالك من دولنية تان وجمع المال للمنفاق عليك ان رندام توتيس تنقلك بني پنی اڈتال تنقلك بني سمتين ورمي توتلان تيرنلا تيرنلا والتوصل بقرابتك والتوصل بقرابتك تنقلوا كنم بكار سايك لوند تنقلوا بريدي كامشي چڑکلان إذا موتر ما إذا موت ماتر ما إذا كيتو مشتبت دن بي إذا يامر إذا كيتو مشتبت عمل دان أبو بكر صديق رضي الله عنه أدوانان الله رسول فريم نبي يزرعون في يوم ويحصدون في ذلك اليوم خبر الكند البدا ميدا مريم وصابا خبر الابر كرسي ركو يعان أدي دي وسط الدنيا أدا كويدا ركو يعان يعان چودي چودي بريل نور من خاول آيا جبريل أراج جبريل أي كوتر من چوني چپو جبريل أي سلام النور پرنج هم المهاجرون هم المهاجرون والأنصار أبر مهاجر غلان نبي أبر أنصار غلان صحابة نبي أبو بكر صديق دنگل لئو مهاجر أبو بكر صديق دنگل پول هجر پوية مجر وقت يوندو الله رسول إن صدير تنل لئو أبو بكر صديق دنگل پول نمڑا پرواد رسنئك لئ نمڑا نمسکار انگل نمڑا نومبل نمڑا زکاة گل نمڑا حج گل نمڑا شکر دنگل نمڑا دان درمنگل يلام اللہ حبیبا ينبی دنگل کانان اللدان آن پرواد رسنئك اللدان ഈ ഭൗതിക ലോകത്തെ കാണാൻ പടച്ചിറമ്പ് തൗഫീഖ് നൽകിയില്ലെങ്കിൽ ആഖിറത്തിലെങ്കിലും അല്ലാ ഞങ്ങൾക്ക് ആ ഹബീബിനോടൊപ്പം ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ
رسول الله صلى الله عليه وسلم تنقل فرنا أبو بكر صديق تنقل عراد عمر بن الخطاب تنقل بول تنقل وفات سمية فري ويان لليلة أبي بكر لليلة أبي بكر خير من عمر 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 إن عيسنة قال إتو سرشت ملد أبو بكر نكتيا راغنا وتراتريان وتراتريان يدانا راتري سودرا يدانا راتري سودري حبيبي نبي دنگل وكود كركان سوباق اللي بچدايا راتري اللي او راتري اللي او وارو ثور اللي بغيت تكتي ثور بحاي ربون نلي كتي الله الرسول يهون أبو بكر صديق دنگل پريويان لا تنزل حتى دخلا يا رسول الله الله رسولي رسولي تنقل كذا كذا نبيه تنقل برمشي كذا نبيه